ആഫ്രിക്കയുടെ തീരം മുതൽ അറേബ്യൻ ഉൾക്കടലിൽ ലക്ഷദ്വീപ് വരെ അവർ കടൽക്കൊള്ളയ്ക്കായി ഇറങ്ങി തിരിച്ചിരുന്നു. കടൽജീവി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് കപ്പലും പിന്നെ കുറെ കടൽക്കൊള്ളക്കാരും. കപ്പൽ യാത്രകളിലെ പേടി സ്വപ്നം തന്നെയാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ. ആ കടൽക്കൊള്ളക്കാരുടെ അതേ വഴിയിലൂടെ നമ്മളുടെ കപ്പൽ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. അതേ ഹൈറിസ്ക് ഏരിയയിലൂടെ നമ്മുടെ കപ്പൽ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് പാലിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് റിസർവയർ. ഈ മുള്ളുവേലികൾ നമ്മുടെ കപ്പലിന് ചുറ്റും രണ്ട് നിരകളിലായി നമ്മൾ കെട്ടിവെക്കും. ഇതുണ്ടെങ്കിൽ അത്ര വേഗമൊന്നും ഈ കൊള്ളക്കാർക്ക് നമ്മുടെ കപ്പലിലേക്ക് കയറി വരാൻ പറ്റില്ല. പല വമ്പൻ കപ്പലുകളും സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ തോക്കിനു മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. കപ്പലിലേക്ക് ഇനി പെട്ടെന്ന് അങ്ങനെ ആർക്കും കയറി വരാൻ കഴിയില്ല. ഈ മുള്ളുവേലികൾ അറത്തു മാറ്റാതെ അവർക്കിനി നമ്മുടെ കപ്പലിലേക്ക് കയറാൻ കഴിയില്ല. പട്ടിണി രാജ്യമായി മാറിയ സൊമാലിയയ്ക്ക് ഇത്രയും ആധുനിക ടെക്നോളജികളുള്ള മെഷീൻ ഗണ്ണും റോക്കറ്റ് ലോഞ്ചുകളുമൊക്കെ എവിടെ നിന്ന് ലഭിക്കുന്നു? കപ്പലിൻ്റെ മുകളിലേക്ക് കയറുന്ന എല്ലാ പടികളും നമ്മൾ ഇതേ മുള്ളുവേലികൾ വെച്ച് കെട്ടിയടയ്ക്കും. കൂടാതെ കപ്പലിൻ്റെ അക്കോമഡേഷന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഇതേ മുള്ളുവേലികൾ വെച്ച് നമ്മൾ കെട്ടിയടയ്ക്കും. സൊമാലി എന്ന രാജ്യത്തിലെ കടൽ കൊള്ളക്കാർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിൽ എമ്മൻ എന്ന് പറയുന്ന രാജ്യത്തിനും ഒരു വലിയ പങ്കുണ്ട്. അതുമാത്രമല്ല, കപ്പലിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഫയർ ഹോസുകൾ സെറ്റ് ചെയ്തു വെക്കും. ഈ വെള്ളവും മുള്ളുവേലികളുമൊക്കെ അവർക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുക. നമ്മളുടെ കപ്പലിലേക്ക് നമ്മുടെ സുരക്ഷയ്ക്കായി ആംഗാർഡുകൾ വരാൻ പോകുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ നമ്മൾ വെള്ളം നിറച്ചു വെച്ചു. കൊള്ളക്കാർ നമ്മുടെ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ആദ്യം അവർ നമ്മുടെ കപ്പലിലേക്ക് വെടിയുതിർത്തേക്കാം. അപ്പോൾ നമ്മളുടെ ആംഗാർഡിന് തിരിച്ച് പ്രതിരോധിക്കാനും സുരക്ഷ തീർക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ കപ്പലിനുള്ളിലെ വെളിച്ചം പുറത്തേക്ക് കാണാതിരിക്കാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പേപ്പർ കൊണ്ട് ഒട്ടിച്ചു. നമ്മുടെ കപ്പലിലേക്ക് കയറുന്ന വാതിലുകൾ ഉള്ളിൽ നിന്നും സ്റ്റീൽ ബാറുകൾ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തടച്ചു. ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ അവരാവശ്യപ്പെടുന്ന മോചന ദ്രവ്യം എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് ഡോളേഴ്സ് ആണ്. ഈ കടൽ കൊള്ളക്കാർ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലെ നാവികസേനകളെ കൂട്ടിച്ചേർത്ത് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. അതേ ടാസ്ക് ഫോഴ്സിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ ആയുധങ്ങളുമായി നമ്മുടെ കപ്പലിലേക്ക് വരുന്നു. രാത്രിയോടെ കപ്പൽ ശ്രീലങ്ക അടുത്തു. അവരുടെ നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലിൽ നിന്നും അവർ നമ്മളുടെ കപ്പലിലേക്ക്. 3 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു അത്. 1 ഉക്രൈനിയനും 2 ശ്രീലങ്കനും. അങ്ങനെ നമ്മുടെ കപ്പൽ ഹൈറിസ്ക് ഏരിയ കടക്കാൻ പോകുന്നു. നാവിഗേഷൻ ബ്രിഡ്ജിൽ രാത്രിയും പകലും ഡ്യൂട്ടി. കടലിലെ ഓരോ ചലനവും കടലിലെ ഓരോ നീക്കങ്ങളും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ചുറ്റുമുള്ള ചെറിയ ബോട്ടുകളും കപ്പലുകളും എല്ലാം നമ്മൾ നിരീക്ഷിച്ചു. നമ്മുടെ കൂടെ തന്നെ ആംഗാർഡുകളും ഡ്യൂട്ടി ചെയ്തു. നമ്മുടെ കപ്പൽ സഞ്ചരിക്കുന്ന വഴിയാണ് ആ കാണുന്നത്, ആ മഞ്ഞവര. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള നീണ്ട യാത്ര. ഇന്തോനേഷ്യയിൽ നിന്നും ലോഡ് ചെയ്ത് പോകുന്ന കപ്പൽ അങ്ങ് ഈജിപ്തിലെ സൂയിസ് കനാൽ കടന്നു വേണം യൂറോപ്പ് എത്താൻ. അതിനു മുമ്പായിട്ടാണ് ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഹൈറിസ്ക് ഏരിയ. കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും അവർ നമ്മുടെ കൂടെയായിരുന്നു. അങ്ങനെ അവർക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇതിൽ സങ്കടപ്പെടുത്തിയ കാര്യം, ഇവർ നമ്മളുടെ കൂടെയുള്ളപ്പോൾ ഇതിലെ ഈ ഗാർഡിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അങ്ങനെ ശ്രീലങ്കയിൽ നിന്നും കയറിയ അവർ ഈജിപ്തിലെ സൂയിസ് കനാലിന് മുമ്പായി അവർക്ക് വേണ്ടി നങ്കൂരമിട്ട് കിടന്നിരുന്ന അടുത്ത ഒരു കപ്പലിലേക്ക് അവർ ഇറങ്ങുകയാണ്. അവർക്ക് വേണ്ടി വന്ന ബോട്ടിലേക്ക് അവരുടെ ആയുധങ്ങളെല്ലാം നമ്മൾ ഇറക്കി കൊടുത്തു.
അങ്ങനെ നമ്മളോട് ബൈ പറഞ്ഞ് അവരും അവരോട് ബൈ പറഞ്ഞ് ഞങ്ങളും നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. കണ്ടിരുന്നവർക്കും എന്നെ കേട്ടിരുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.